തിരുവനന്തപുരം കല്ലമ്പലം ടൗണിന്റെ പല ഭാഗത്തായി സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമായി. 2017 ഡിസംബറിൽ 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കല്ലമ്പലം ദേശീയപാത ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലായിരുന്നു. 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി 30 ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. ദേശീയപാതയിൽ കടുവാപ്പള്ളി മുതൽ കല്ലമ്പലം വരെയും മാവിൻമൂട്, തട്ടുപാലം, പുല്ലൂർമുക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിലുമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. നിലവിൽ ക്യാമറകളിൽ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങളും തടയുന്നതിനായാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. പൌരസമിതി, വ്യാപാരി വ്യവസായ സമിതി, റെസിഡൻസ് അസോസിയേഷനുകൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, വിവിധ തൊഴിലാളി യൂണിയൻ എന്നിവർ ചേർന്നാണ് ക്യാമറ സ്ഥാപിച്ചത്. കല്ലമ്പലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി 2.5 ലക്ഷം രൂപ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി നൽകി. ബാക്കി തുക പൌരസമിതിയുടെ പിരിവിലൂടെയാണ് കണ്ടെത്തിയത്. ക്യാമറകളുടെ പ്രവർത്തനം ഇദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ നിന്ന് തന്നെ ബിസിനസ് തുടങ്ങി 100 കോടിയോളം രൂപ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ബിസിനസ് തുടങ്ങാൻ പഠിക്കുന്നതിനായി ഉടൻ തന്നെ ഈ ഫ്രീഡം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ. തുടങ്ങിയതോടെ കല്ലമ്പലം സ്റ്റേഷനിലെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ സാധിച്ചിരുന്നു. ക്യാമറകൾ വെബ്സൈറ്റിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു. ക്യാമറകളുടെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തേണ്ട ചുമതല പൌരസമിതിക്കായിരുന്നു. ക്യാമറകളുടെ വൈദ്യുതി കണക്ഷൻ സ്വകാര്യ വ്യക്തികളുടെ കടയിൽ നിന്നുമായിരുന്നു എടുത്തിരുന്നത്. KCB യുടെ ബിൽ തുക ഭീമമായതിനാൽ പലരും കണക്ഷൻ വിച്ഛേദിക്കാൻ നിർബന്ധിതരായി. തുടർന്നാണ് ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചത്. പല അപകടങ്ങളും നാഷണൽ ഹൈവേ ഉണ്ടാകുന്നുണ്ട്. ക്യാമറകളൊന്നും പ്രവർത്തിക്കാത്തത് കൊണ്ടും ബാക്കിയുള്ള സംവിധാനങ്ങൾ നടക്കാത്തത് കൊണ്ടും ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞ വാഹനങ്ങൾ ഇതുവരെ പിടികൂടിയിട്ടില്ല. അങ്ങനെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കല്ലമ്പലത്തിൽ, ഈ കല്ലമ്പലം പരിസര പ്രദേശങ്ങൾ ഇനി ഇതുപോലൊരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ അത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയാണിപ്പോൾ. കല്ലമ്പലം മേഖലയിൽ റോഡ് അപകടങ്ങൾ കൂടി. പൊതുസ്ഥലത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കുറവില്ല. നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിട്ടും പ്രവർത്തിക്കാത്തതാണ് ഇതെല്ലാം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത്. ന്യൂസ് 18 കല്ലമ്പലം.